പരമാവധി പ്രതിരോധിച്ച് പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവസാനം സഹികെട്ട് ജസ്റ്റിസ് അഖിൽ ഖുറേഷിയെ രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാനുള്ള കൊളീജിയം ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. നിലവിൽ ത്രിപുര ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനം ചെയ്യുകയാണ് ഖുറേഷി. സഹറാവുദ്ദീൻ ഷായ്ക്ക് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷായെ CBI കസ്റ്റഡിയിൽ വിട്ടത് അഖിൽ ഖുറേഷിയായിരുന്നു. ഖുറേഷിയെ മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കാനുള്ള ശുപാർശ കേന്ദ്രം നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. സീനിയോറിറ്റി ഉണ്ടായിരുന്നിട്ടും സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാത്തതും വലിയ വിവാദമായിരുന്നു. അഖിലിന് പുറമെ മറ്റ് 12 പേരെ വിവിധ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരായി നിർദ്ദേശിച്ചതും കേന്ദ്രം അംഗീകരിച്ചു. 1983 അഭിഭാഷകനായി ഗുജറാത്തിലാണ് ജസ്റ്റിസ് ഖുറേഷി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 2004 ഗുജറാത്ത് ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി. 2018 ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രിയായിരിക്കവെയായിരുന്നു അമിത്ഷായെ CBI കോടതി അന്ന് അറസ്റ്റ് ചെയ്തത്. അമിത്ഷായ അന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും സബർമതി ജയിലിൽ തടവിലാക്കുകയും ചെയ്തിരുന്നു. DIG പി കന്ദസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത CBI ഉദ്യോഗസ്ഥരായിരുന്നു സൊഹ്രാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടലിന്റെയും ഭാര്യ കൗസർബിയുടെ കൊലപാതകത്തിന്റെയും പേരിൽ അമിത്ഷായെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഒതുക്കപ്പെട്ടു പോയ പി കന്ദസ്വാമിയെ പിന്നീട് തമിഴ്നാട്ടിൽ DMK അധികാരത്തിൽ വന്നതും മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉന്നത പദവി നൽകി തിരികെ കൊണ്ടുവരികയായിരുന്നു. തമിഴ്നാട്ടിലെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡയറക്ടറേറ്റ് മേധാവിയാണ് കന്ദസ്വാമി. ഇപ്പോൾ മുൻപ് തമിഴ്നാട് ഭരിച്ച AADMK സർക്കാരിന്റെ എല്ലാ അഴിമതികളും അന്വേഷിക്കാൻ സ്റ്റാലിൻ പ്രത്യേക ചുമതല നൽകിയിരിക്കുന്നതും ഇദ്ദേഹത്തിനാണ്. മുൻപ് പലതവണ ഖുറേഷിയുടെ പേര് കൊളീജിയം പരിഗണിച്ചപ്പോഴും കേന്ദ്ര സർക്കാർ അതിന് വിലങ്ങുതടിയായി നിൽക്കുകയായിരുന്നു. ഇത് പഴയ രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമായിരുന്നു എന്നത് വളരെ വ്യക്തവുമാണ്. ജസ്റ്റിസ് ഖുറേഷിക്ക് സുപ്രീംകോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം നൽകാത്തതും ഇതിനാൽ തന്നെയാണ്. നിരവധി വാക്കുതർക്കങ്ങൾ ഇതിന്റെ പേരിൽ കോടതിയും കേന്ദ്ര സർക്കാരും തമ്മിലുണ്ടായിരുന്നു. അഖിൽ ഖുറേഷിയുടെ പേര് നിർദ്ദേശിക്കുമ്പോഴെല്ലാം ആ നിർദ്ദേശങ്ങൾ മടക്കി അയക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അവസാനം സുപ്രീം കോടതി കനത്ത താക്കീത് കേന്ദ്രത്തിന് നൽകി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊളീജിയത്തിന്റെ ഈ തീരുമാനത്തിന് വഴങ്ങിയിരിക്കുന്നത്.